ശ്രീ എം കെ രാമചന്ദ്രൻ്റെ ഉത്തർഖണ്ഡിലൂടെ കൈലാസ് മാനസരസ് യാത്ര എന്ന പുസ്തകത്തിലെ അധ്യായം 5 ആണ് വായിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓഡിയോൻ്റെ പാർട്ട് 4 ആയിട്ടാണ് വരിക. പാർട്ട് 4 ആയിട്ടാണ്, അധ്യായം 5 ആണ്. ഇന്നലെ 2 അധ്യായം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പാർട്ട് 4 ആണ്. ഓക്കെ. 4ാം ദിവസം ഗാല. ആ രാത്രിയിലെ ഉറക്കം തികച്ചും സുഖകരമായിരുന്നു. കിടക്കയ്ക്കരുകിൽ ചായയുമായി ഹോട്ടൽ ജീവനക്കാർ വന്നപ്പോൾ സമയം 4:45 ആയതേയുള്ളൂ. പക്ഷേ സൂര്യപ്രകാശം എങ്ങും പരന്നിരുന്നു. മലമടക്കുകളിൽ ഉദയം വളരെ നേരത്തെയാണ്. 7 മണിക്ക് മുൻപായി പ്രാതൽ കഴിച്ച് എല്ലാവരും തയ്യാറായി. അധികം വൈകാതെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഉത്തർപ്രദേശ് പോലീസിലെ ഓഫീസർമാർ വയർലെസ് സംവിധാനത്തോടെ യാത്രാ സംഘത്തിന് അകമ്പടി സേവിച്ചു. മഴ നിശേഷം ഒഴിഞ്ഞു നിന്നിരുന്നു. നേരിയ മൂടൽ മഞ്ഞിൽ വാഹനം അരിച്ചരിച്ചാണ് നീങ്ങിയത്. കാളി നദിയുടെ തീരത്തുകൂടിയുള്ള ഈ യാത്ര അത്യന്തം ദുർഘടം നിറഞ്ഞതായിരുന്നു. തലേ ദിവസം പെയ്ത കനത്ത മഴയിൽ പല സ്ഥലത്തും മലയിടിഞ്ഞു വീണ് തടസ്സപ്പെട്ട വഴി യന്ത്രസഹായത്താൽ ബോർഡർ റോഡ്സിലെ ജീവനക്കാർ ശരിയാക്കിയിരുന്നു. 1-2 സ്ഥലത്ത് നദിയിലേക്ക് ഇടിഞ്ഞു പോയ ടാർ റോഡ് ഉണ്ടക്കല്ലുകൾ ഇട്ട് നിറച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതുവരെ ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടതായും വന്നു. ഭീതിജനകമായ വളവുകളും ആർച്ച് പോലെ റോഡിലേക്ക് വളഞ്ഞു തൂങ്ങി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും മനസ്സിൽ ഭീതി പരത്തി. ഓരോ നിമിഷവും അപകടം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങിയ ഉദ്വേഗം നിറഞ്ഞ യാത്ര 5:30 മങ്ക്തിയിലെത്തിയപ്പോൾ അവസാനിച്ചു. ഇന്ത്യൻ ഭാഗത്തു കൂടിയുള്ള മോട്ടോർ വാഹനയാത്രയുടെ അവസാനമാണ് മങ്ക്തി എന്ന കാട്ടുപ്രദേശം. കുതിരകളും കുതിരക്കാരും പോർട്ടർമാരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോവർ കഴുത എന്ന് വിളിക്കുന്ന കുതിരകളെയാണ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. യാത്രക്കാരുടെ പ്രധാന ലഗേജുകൾ ചുമക്കുന്നതിന് KMVN പ്രത്യേക കുതിരകളെ ഏർപ്പാടാക്കിയിരുന്നു. യാത്രക്കാർക്ക് അവരുടെ ഇഷ്ടാനുസരണം കുതിരകളെയും പോർട്ടർമാരെയും തിരഞ്ഞെടുക്കാം. ആവശ്യമില്ലെന്ന് തോന്നുന്നവർക്ക് വേണ്ടെന്ന് വയ്ക്കാം. കുതിരയ്ക്കും കുതിരക്കാരനും കൂടി ഒരു ദിവസത്തെ കൂലി 240 രൂപയാണ്. പോർട്ടർക്ക് ദിവസം 1-ന് 140 രൂപയും കൊടുക്കണം. ഭക്ഷണ ചിലവിലേക്കായി 25 രൂപ വേറെയും കൊടുക്കണം. ചാർജുകളെല്ലാം KMVN മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യം ഉത്ഭവിക്കുന്നില്ല എന്നത് വളരെ ആശ്വാസം. ഡൽഹിയിലെ വൈദ്യപരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ കാൽനടയായി കൈലാസ് മാനസരോവർ യാത്ര നടത്തുവാൻ കഴിവുള്ളവരെന്ന് കരുതുന്നവരുടെ ഒരു സാധ്യതാ ലിസ്റ്റ് ലൈസൺ ഓഫീസറും ഡോക്ടറും കൂടി തയ്യാറാക്കിയിരുന്നു. ഓരോ സംഘത്തിൽ നിന്നും ചുരുങ്ങിയത് 4-5 പേരെങ്കിലും നടന്ന് ഈ ദുർഘടമായ യാത്ര പൂർത്തീകരിക്കണമെന്ന് ഓരോ ലൈസൺ ഓഫീസർക്കും ആഗ്രഹമുണ്ട്. കാരണം നടന്നുകൊണ്ട് കൈലാസ് മാനസ സരോവർ യാത്ര നടത്തിയാൽ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ശിവപുരാണത്തിൽ പരാമർശമുണ്ട്. കുതിരപ്പുറത്തും യാക്കിൻ്റെ പുറത്തും കയറിയിരുന്ന് ഈ യാത്ര പൂർത്തീകരിക്കാനാണ് ഭൂരിഭാഗവും ശ്രമിക്കാറ്. എന്തായാലും ലൈസൺ ഓഫീസർ സാധ്യതാ ലിസ്റ്റ് വായിച്ചപ്പോൾ അതിൽ നിന്ന് 5 പേർ ഒഴിഞ്ഞുമാറി. ഞാനും ഹരിഹറും ബാലറാം ജെയും രൂപേന്ദ്രും കൽപേഷായും നടക്കാൻ തീരുമാനിച്ചു. പ്രധാന ലഗേജുകൾ KMVN വക കുതിരകൾ ഇന്ത്യൻ അതിർത്തി കഴിയുന്നതുവരെ കൊണ്ടുപോകുമെങ്കിലും 5 ദിവസത്തെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഒരു തോൾബാഗിൽ നിറച്ച് പോർട്ടറെ ഏൽപ്പിച്ചു. പോർട്ടർമാരെ എല്ലാ യാത്രക്കാരും ഉപയോഗപ്പെടുത്തിയിരുന്നു. അരോഗദൃഢഗാത്രരായ ഈ കുമയോണി യുവാക്കൾ യാത്രക്കാരുടെ സന്തത സഹചാരികളായി ഈ 5 ദിവസവും ഉണ്ടാകുമെന്നും അറിവ് കിട്ടിയിരുന്നു. സുരീന്ദ്രകുമാർ എന്നൊരു 20 വയസ്സുകാരനായിരുന്നു എൻ്റെ പോർട്ടർ. 11 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സുദീർഘമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. നടക്കുമ്പോൾ ഊന്നാനായി നല്ല ബലമുള്ള വടികൾ ധാർച്ചുലയിൽ നിന്നും വാങ്ങിച്ചിരുന്നു. മങ്ക്തിയിൽ നിന്ന് അന്ന് വൈകുന്നേരം ഗാലയിൽ എത്തുമ്പോൾ ഞങ്ങൾ 7,000 അടിക്ക് മുകളിൽ കയറി കഴിഞ്ഞിരിക്കും. ഒരുവിധം സൂര്യപ്രകാശം ഉണ്ടായിരുന്നുവെങ്കിലും തണുത്ത കാറ്റ് വീശിയടിച്ചിരുന്നു. മലമടക്കുകളിൽ കൂടിയുള്ള ഒറ്റയടി പാതകൾ വളരെ ബുദ്ധിമുട്ടി കയറി ഞങ്ങൾ മുന്നേറി.
കഴിഞ്ഞ രാത്രിയിലെ മഴ കാരണം പല സ്ഥലങ്ങളിലും വല്ലാത്ത വഴുക്കൽ ഉണ്ടായിരുന്നു. കുതിരകൾ വളരെ ക്ലേശിച്ച് കയറ്റങ്ങൾ കയറിക്കൊണ്ടിരുന്നുവെങ്കിലും കുതിരപ്പുറത്തിരുന്നവർക്ക് ഇരിക്കുന്നവർക്ക് ബാലൻസ് ശരിയാക്കാൻ നന്നേ പണിപ്പെടേണ്ടി വന്നു. പോർട്ടർമാരും കുതിരക്കാരും പോലീസ് ഓഫീസർമാരും അടിയന്തര സഹായങ്ങൾ ചെയ്തിരുന്നതിനാൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. ഒരു മണിയോടെ ഞങ്ങൾ ജിപ്തി എന്ന സ്ഥലത്തെത്തി. ചെറിയ തോതിൽ ആൾത്താമസമുള്ള പ്രദേശങ്ങളിലൂടെയായിരുന്നു യാത്ര. പഹാടി വർഗക്കാരായിരുന്നു അധികവും. മൺചുമരുകൾ കൊണ്ട് പണിത പുല്ലുമേഞ്ഞ ചെറിയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു ചെറിയ ചായക്കടയുടെ അരികിലുള്ള ഭാജ് മരത്തിൻ്റെ തണലിൽ ഇരുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. കൈലാസ് യാത്രക്കാരെ കാണുവാനും വന്ദിക്കാനും ആ ചെറിയ ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും വന്നിരുന്നു. ഓം നമശിവായ മന്ത്രം ഉരുവിട്ട് യാത്രികരുടെ കാലിൽ തൊട്ട് വന്ദിക്കാനെത്തിയ കിഴവികൾ ഞങ്ങളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ജിപ്തിയിൽ നിന്ന് തുടർന്നുള്ള യാത്ര അതികഠിനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ആകാശത്തെ തൊട്ടുരുമ്പി നിൽക്കുന്ന രണ്ട് വൻ പർവ്വതങ്ങൾ കയറി കടന്നു വേണം ഗാലയിൽ എത്താൻ. ഓരോ ചൂടുചായ വാങ്ങി കുടിച്ച് കുറച്ചധികം നേരം ഞങ്ങൾ ആ മരച്ചുവട്ടിൽ ഗ്രാമീണരോടൊപ്പം ചെലവഴിച്ചു. ജിപ്തിയിൽ ഒട്ടാകെ 40 കുടുംബങ്ങളുണ്ട്. ക്ഷത്രിയ വർഗത്തിൽപ്പെട്ട ഇവരെ പഹാടികൾ എന്നാണ് പൊതുവെ വിളിക്കുക. കൃഷിയാണ് മുഖ്യ ഉപജീവന മാർഗം. തലമുറകളായി ഈ മലമടക്കുകളിൽ ജീവിക്കുന്ന ഇവർക്ക് സ്വന്തമായ കൃഷിഭൂമികൾ ഉണ്ട്. മലഞ്ചെരുവുകളിൽ തട്ടുതട്ടായി തിരിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കറുത്ത ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഇവിടെ മുഴുവനും. ആടുമാടുകളെ ധാരാളം വളർത്തുന്നതിനാൽ ജൈവവളം കൊണ്ട് സമ്പന്നമാണ് ഇവിടം. ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, വെണ്ട, വഴുതന, തക്കാളി, മുളക്, ചോളം, ഗോതമ്പ് തുടങ്ങിയവ തഴച്ചു വളർന്നു നിൽക്കുന്നത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്. അക്രൂട്ട് എന്ന പഴത്തിൻ്റെ മരങ്ങളും ധാരാളമായി ഇവിടെ കാണാനുണ്ട്. കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ധാർച്ചുലയിൽ എത്തിച്ച് വിപണനം നടത്തുന്നു. മലമടക്കുകളിലെ വ്യാപകമായ കഞ്ചാവ് കൃഷി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കഞ്ചാവ് കൃഷി ചെയ്യുന്നത് വിൽപ്പന നടത്തുന്നതും ഇവിടെ പ്രശ്നമേയല്ല എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളാണ് ഇതിൻ്റെ വിൽപ്പന കേന്ദ്രമെന്നും മനസ്സിലായി. മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ ഇവരുടെ കഷ്ടതകൾ വർദ്ധിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഈ പ്രദേശങ്ങളിൽ ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ ഒരു തരം ഏകാന്തവാസം നയിക്കുന്നു. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് എണ്ണ വിളക്കുകളെ മാത്രം ആശ്രയിച്ചാണ് ഇവർ കഴിഞ്ഞു കൂടുന്നത്. മഴക്കാലത്ത് മലയിടിച്ചിലുണ്ടാകുന്നത് കൊണ്ട് അതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും ഇവർക്ക് സഹിക്കേണ്ടി വരുന്നു. മങ്സിയിലും ജിപ്തിയിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം കഷ്ടമാണ്. 8 വരെ മാത്രമേ ഇവിടെ പഠന സൗകര്യമുള്ളൂ. പക്ഷേ സിലബസിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ എനിക്ക് അത്യധികം ആഹ്ലാദമുണ്ടായി. വേദപുരാണ ഭാഷയായ സംസ്കൃതം ഇവിടെ ഒരു നിർബന്ധ വിഷയമാണ്. ഈ പ്രദേശങ്ങളിൽ കൂടി വളർന്ന് വികസിച്ച് പരിപുഷ്ടി പ്രാപിച്ച മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഷയായ സംസ്കൃതം ഇവിടെ ഇന്നും ആദരിക്കപ്പെടുന്നു എന്ന വസ്തുത തികച്ചും ശ്ലാഘനീയമാണ്. ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതൊരു മാതൃകയായി തീരട്ടെ എന്ന് ആശിച്ചു പോകുന്നു. 8 വരെ ഇവിടെ പഠിച്ച ശേഷം ധാർച്ചുലയിൽ പോയി വേണം +2 വരെ പഠിക്കാൻ. ദിവസേനെ പോക്കുവരവ് അസാധ്യമായിരുന്നതിനാൽ അവിടെ താമസിച്ചു പഠിക്കണം. +2 കഴിഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പിത്തോരഗഡിൽ പോകണം. ഇതിൻ്റെയൊക്കെ പണച്ചിലവ് കണക്കാക്കുമ്പോൾ അധികം പേരും വിദ്യാഭ്യാസം +2 താഴെയാക്കി ഒതുക്കുന്നു. പിത്തോരഗഡ്, അൽമോറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചേക്കേറി എന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ട് ഇന്നത്തെ പുതിയ തലമുറ ജീവിതം തള്ളി നീക്കുന്നു. രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവരാണ് ഈ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും. കൈലാസ് മാനസരോവർ തീർത്ഥാടകരും അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുമാണ് ഈ വഴിയെ പോകുന്ന യാത്രക്കാർ. ഇന്ത്യക്കുള്ളിൽ കിടക്കുന്ന ഛോട്ടാ കൈലാസത്തിലേക്ക് പോകുന്ന യാത്രക്കാരും ഈ വഴിയെ പോകാറുണ്ട്. പക്ഷേ നേപ്പാളിൽ കൂടിയുള്ള വഴിയാണ് അവർക്ക് എളുപ്പം. 2 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. ഓരോ കയറ്റവും അതികഠിനമായിരുന്നു. മലയോരത്തുള്ള ഒറ്റയടി പാതയിൽ കൂടി ക്ലേശിച്ച് നടന്നു കയറുമ്പോൾ താഴെ അഗാധമായ കൊക്കകൾ മനസ്സിൽ ഭീതി പടർത്തി. ഒറ്റപ്പെട്ട വീടുകൾ പല സ്ഥലത്തും കാണുവാനുണ്ടായിരുന്നു.
ചിലപ്പോഴൊക്കെ കൃഷിയിടങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ടു നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാരെയും കണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആകാശം മേഘാവൃതമായിരുന്നു. തണുത്ത കാറ്റും മൂടൽ മഞ്ഞും ഒന്നിച്ചാണ് വന്നത്. പലപ്പോഴും കനത്ത മഞ്ഞിൻ കൂട്ടങ്ങൾ ഞങ്ങളുടെ ദൃശ്യശക്തിയെ ദുർബലമാക്കി. നേരിയ തോതിൽ മഴയും തുടങ്ങിയതോടെ കഠിനമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. മൂടൽ മഞ്ഞ് മാറിപ്പോകുമ്പോഴൊക്കെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ ഗാലയിൽ എത്തിച്ചേർന്നു. ആ മലമടക്കുകളിൽ കെഎംവിഎൻ ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ക്യാമ്പ് തികച്ചും തൃപ്തികരമായിരുന്നു. ആസ്ബസ്റ്റോസിൽ തീർത്തിട്ടുള്ള ഷെഡുകളിൽ കട്ടിലും കിടക്കയും കമ്പിളിയും കിടക്കസഞ്ചിയും ഒക്കെയുണ്ട്. വൃത്തിയുള്ള കക്കൂസും കുളിമുറിയും 3 എണ്ണം വീതമുണ്ട്. ആവശ്യക്കാർക്ക് ചൂടുവെള്ളവും ലഭ്യമാണ്. ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവുകളിലെ ശുദ്ധജലം ഇടയ്ക്കിടയ്ക്ക് ടാങ്കുകൾ കെട്ടി ശേഖരിച്ച് അതിൽ നിന്ന് പൈപ്പുകൾ വഴിയാണ് മലയിലെ താമസക്കാർക്ക് വെള്ളം എത്തിക്കുന്നത്. യന്ത്രസഹായമോ ശുദ്ധീകരണമോ ഒന്നും ആവശ്യമില്ലാത്ത തികച്ചും സ്വാഭാവികമായ ജലവിതരണം. ചൂടുവെള്ളത്തിലെ കുളി സ്വതവേ ഇഷ്ടമില്ലാത്ത എനിക്ക് ആ പരിശുദ്ധമായ തണുത്ത ജലത്തിലെ കുളി ഒരു നവോന്മേഷം പ്രദാനം ചെയ്തു. കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് ആവി പറക്കുന്ന ചായ സാവകാശത്തിൽ കുടിച്ച് മുറ്റത്തെ അരമതിലിൽ ഇരുന്ന് ഞങ്ങൾ സൂര്യാസ്തമയം വീക്ഷിച്ചു. താഴെ മലമടക്കുകളിൽ ഘനീഭവിച്ച മൂടൽ മഞ്ഞിൻ ശകലങ്ങൾ മേഘക്കീറുകളെ പോലെ നിശ്ചലമായി രൂപപ്പെട്ടു നിൽക്കുന്നത് ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചു. മുകളിൽ അനന്തമായ ആകാശവും താഴെ മലമടക്കുകളിൽ മറ്റൊരാകാശവും. ആ കാഴ്ച അത്യധികം ആകർഷകമായിരുന്നു. ക്യാമ്പിൽ നിന്ന് കുറച്ചകലെയായി ഒരു കുന്നിൻ ചെരുവിൽ ആൾത്താമസമുണ്ട്. 10ഓ 11ഓ മാത്രം വീടുകളുള്ള ആ കുഗ്രാമത്തിലേക്ക് ഞാനും ഹരിഹറും ഒരു ഹ്രസ്വ ദർശനം നടത്തി. ഞങ്ങളുടെ കുതിരക്കാരും പോർട്ടർമാരും അവിടെയാണ് താവളം അടിച്ചിരിക്കുന്നത്. കുതിരകളെ കെട്ടാനും തീറ്റ കൊടുക്കാനും അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുല്ല് മേഞ്ഞ ഒരു ഷെഡിൽ എല്ലാവരും ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അവർക്ക് ഭക്ഷണവും കിടപ്പും അവിടെ തരപ്പെടും. ആളൊന്നുക്ക് 20 രൂപ വെച്ച് കൊടുക്കണമെന്ന് മാത്രം. പച്ചക്കറികൾ അവിടെ ധാരാളമായി കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. കൂടെ വ്യാപകമായ കഞ്ചാവ് കൃഷിയും. സന്ധ്യ മയങ്ങിയതോടെ ഞങ്ങൾ മടങ്ങി. ക്യാമ്പിൽ 7 മണി മുതൽ 9 മണി വരെ വൈദ്യുതി ലഭിക്കും. ചെറിയൊരു ജനറേറ്റർ ഇതിനായി കെഎംവിഎൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പായി ഡോക്ടറുടെ മുന്നിൽ പരിശോധനയ്ക്ക് എല്ലാവരും എത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് സംഘാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭജന ചൊല്ലി തികച്ചും അപകടകരമായൊരു യാത്രയാണ് ഇതെന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. കെഎംവിഎൻ്റെ ഗൈഡും മറ്റു വഴികാട്ടികളും ഇതേക്കുറിച്ച് ഞങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. ഭജനയ്ക്ക് ശേഷം കർപ്പൂര ആരതിയും നിവേദ്യങ്ങളും ശിവഭഗവാന് സമർപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഇതൊരു പതിവാക്കി. ഭക്ഷണത്തിന് ശേഷം കിടക്കസഞ്ചിയിൽ അഭയം തേടിയ ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിദ്രയെ പ്രാപിച്ചു. 5ാം ദിവസം ബുധി. അടുത്ത അധ്യായമാണ് 5ാം ദിവസം ബുധി. പുലർച്ചെ 5 മണിക്ക് കെഎംവിഎൻ ഗൈഡ് ഞങ്ങളെ വിളിച്ചുണർത്തി. ഓരോ ചുടുചായ കുടിച്ച ശേഷം പ്രഭാത കൃത്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർത്ത് 4.5 മണിയോടെ യാത്രയ്ക്ക് തയ്യാറായി. പുറപ്പെടാൻ നേരത്തെ കിട്ടിയ ബോൺവിറ്റ വേഗത്തിൽ കുടിച്ച ശേഷം പൊതിഞ്ഞു കിട്ടിയ പ്രാതൽ ബാഗിൽ വെച്ച് ക്യാമ്പിന് വെളിയിലെത്തി. തലേ ദിവസം മഴ തിമർത്തു പെയ്തിരുന്നു. സമീപത്തുള്ള മലകളിൽ നിന്നെല്ലാം വെള്ളം ധാരാളം ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. മൂടൽ മഞ്ഞ് കെട്ടിക്കൊടുത്ത കനത്ത കൊതുകുവലയ്ക്കുള്ളിൽ മൂടി പുതച്ച് കിടപ്പാണ് അവിടം മുഴുവൻ. കുതിരയാത്രക്കാരും അവരുടെ സെറ്റും മുമ്പേ നടന്നു. ഞങ്ങൾ കാൽനടക്കാർ ഏറ്റവും പിന്നിലായിരുന്നു. ടോർച്ച് ലൈറ്റിൻ്റെ സഹായത്താൽ അതിസൂക്ഷ്മതയോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നീങ്ങി. ഗാലയിൽ നിന്ന് ബുധിയിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്ര അതീവ ദുഷ്കരമാണെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. ഗാലയിൽ നിന്ന് ബിന്ദാകോട്ട് വരെ നിരപ്പായ സമതല പ്രദേശമായിരുന്നു. മൂടൽ മഞ്ഞും ചാറ്റൽ മഴയും ഉണ്ടായിരുന്നുവെങ്കിലും യാത്ര ഒട്ടും ക്ലേശകരമായി തോന്നിയില്ല. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ബിന്ദാകോട്ടിൽ എത്തി. PWD വക ഒരു ഗസ്റ്റ് ഹൗസ് ഇവിടെയുണ്ട്.
ആൾത്താമസമുള്ള ലക്ഷണമൊന്നും ഇവിടെ കണ്ടില്ല. തുടർന്നുള്ള യാത്ര ഉൾക്കിടലത്തിലോടുകൂടി മാത്രമേ ഇന്നും ഓർക്കാൻ കഴിയുന്നുള്ളൂ. 4440 പടികൾ കയറിയും ഇറങ്ങിയും വേണം 3 കിലോമീറ്റർ ദൂരെയുള്ള ലക്കൻപൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ. 2000 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുത്തായ കരിങ്കൽ മലകളുടെ പള്ളയിൽ കൂടി 2.5 അടിയോളം നീളത്തിലും കഷ്ടി 1 അടി മാത്രം വീതിയിലും നിർമ്മിച്ച ഈ പടവുകൾക്ക് താഴെ അഗാധമായ ഗർത്തങ്ങളാണ്. മഴയും മഞ്ഞും മൂലം നനഞ്ഞു കുതിർന്നു കിടക്കുന്ന പടവുകളിൽ നിന്ന് വഴുതി വീണാൽ പിന്നീട് എന്തു സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ചെങ്കുത്തായ ഇറക്കങ്ങൾ അതിസൂക്ഷ്മതയോടെ പിന്നിട്ട് നിരപ്പായ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ചു നേരം വിശ്രമിച്ചു. ഇലക്ട്രൽ ആൻഡ് ഗ്ലൂക്കോസ് പൗഡർ കലക്കിയ വെള്ളം ധാരാളം കുടിച്ച് ശ്വാസകോശങ്ങൾക്ക് വേണ്ടത്ര വിശ്രമം കൊടുത്ത് മലമടക്കുകളിലെ മഞ്ഞിനടിയിൽ കൂടി ഉദിച്ചു പോകുന്ന പ്രഭാത സൂര്യൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ച് കുറച്ചധികം നേരം അവിടെയിരുന്നു. ഉന്മേഷം വീണ്ടെടുത്ത് യാത്ര തുടർന്നു. പടവുകളിൽ കൂടിയുള്ള യാത്ര കുതിര സവാരിക്കാർക്ക് അത്യന്തം ക്ലേശകരമാകുമെന്നതിനാൽ അവരൊക്കെ കാൽനടയായിട്ടാണ് ഈ ഭാഗങ്ങളിൽ യാത്ര ചെയ്തത്. പലർക്കും ഈ യാത്ര പല വിധത്തിലുള്ള വിഷമതകൾക്കും ഹേതുവായി. ദുരന്തത്തിൻ്റെ വക്ക് വരെ പലരും ചെന്നെത്തി. പടവുകളിൽ കുതിരകൾ ചാണകം യഥേഷ്ടം വിസർജിച്ചിരുന്നതിനാൽ പലരും പലപ്പോഴും വഴുതി വീണിരുന്നു. തക്ക സമയത്തു തന്നെ കുതിരക്കാരും പോർട്ടർമാരും KMVN ഓഫീസർമാരും പോലീസ് ഓഫീസർമാരും സഹായം എത്തിച്ചിരുന്നത് കൊണ്ട് ദുരന്തങ്ങൾ ഒഴിവായി എന്ന് മാത്രം. ലക്കൻപൂരിലേക്കുള്ള പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും യാത്ര ഭീതിജനകമായിത്തീർന്നു. 2000 അടി താഴെ കൂടി കാളി നദി അലറി കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. അഗാധമായ ആ ഒഴുക്കിലേക്ക് നോക്കിയാൽ ദേഹമാകെ ഒരു വിറയൽ അനുഭവപ്പെടും. അത്യന്തം അപകടകരമായ തിരിവുകളും അത് കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റങ്ങളും മനസ്സിൽ ഭീതി പടർത്തി. ഇതിനൊക്കെ ആക്കം കൂട്ടാൻ എന്ന വണ്ണം കനത്ത മൂടൽമഞ്ഞും. വളരെ പെട്ടതാണ് മൂടൽമഞ്ഞ് വന്ന് മൂടി കാഴ്ച ശക്തിയെ ദുർബലമാക്കുക. അത്തരം സന്ദർഭങ്ങളിലെല്ലാം പോലീസ് വിസിലടിച്ച് യാത്ര നിർത്തിവെപ്പിക്കും. കാഴ്ചശക്തി 0 ഡിഗ്രി ആവുന്ന അത്തരം പരിതസ്ഥിതികളിൽ നിന്ന നിലയിൽ നിൽക്കുകയേ നിർവാഹമുള്ളൂ. ലക്കൻപൂരിൽ എത്തുന്നതിന് മുൻപുള്ള 3/4 കിലോമീറ്റർ ദൂരവും ഓർക്കാൻ അത്ര സുഖമുള്ളതല്ല. കുത്തനെയുള്ള അതിദുർഘടമായ ഇറക്കമാണ് മുഴുവനും. മുകളിൽ നിന്ന് കണ്ടിരുന്ന കാളീ നദിയുടെ തീരത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. താഴേക്ക് ഇറങ്ങിച്ചെല്ലുംതോറും മൂടൽമഞ്ഞ് ഒഴിഞ്ഞു നിന്നിരുന്നത് വളരെ സഹായകരമായി. പക്ഷേ നദിയുടെ ഒഴുക്കിൻ്റെ ഇരമ്പം കാതുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതിസാഹസികമായ ഞങ്ങളുടെ ആ യാത്ര ലക്കൻപൂരിൽ എത്തിയപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. കാളി നദിയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു പ്രദേശമാണ് ലക്കൻപൂർ. 3-4 വീടുകൾ മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഒഴിഞ്ഞ ഒരു ഭാഗത്തായി ഒരു ചെറിയ ചായക്കടയും ഉണ്ട്. പുല്ലുമേഞ്ഞ കുടിലുകളാണ് എല്ലാം. ചായക്കടയുടെ മുറ്റത്ത് നിരന്നിരുന്ന് പൊതിഞ്ഞുകൊണ്ട് പോയിരുന്ന പൂരി കഴിച്ചു. പച്ചക്കറികൾ ധാരാളം കൂട്ടിക്കലർത്തിയ കറി ചിലരൊക്കെ വാങ്ങിക്കുന്നത് കണ്ടു. ശുദ്ധമായ പാൽ ചേർത്ത നല്ല 1-ആം തരം ചായ കടയിൽ നിന്ന് വാങ്ങിക്കുടിച്ച് നദിയുടെ വർണ്ണനാതീതമായ ഒഴുക്കും ശ്രദ്ധിച്ച് ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. ലക്കൻപൂരിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്രയുടെ ഭൂരിഭാഗവും കാളി നദിയുടെ തീരത്തു കൂടിയാണെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. നദിയുടെ മറുഭാഗം നേപ്പാളാണ്. അമ്പരചുംബികളായ മലനിരകളാണ് ഇന്ത്യൻ ഭാഗത്തും നേപ്പാൾ ഭാഗത്തും. അതിൻ്റെ നടുവിൽ കൂടി കാളി നദി കുതിച്ചൊഴുകുന്നു. ഇന്ത്യയെയും നേപ്പാളിനെയും വിഭജിച്ച് ഒഴുകുന്ന ഈ നദിയുടെ ഉത്ഭവം നേപ്പാൾ ഭാഗത്തുള്ള ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ്. 168 കിലോമീറ്റർ ദൂരം അഗാധമായ മലയിടുക്കുകളിൽ കൂടി അലറിപ്പാഞ്ഞ് ഒഴുകി നേപ്പാളിൻ്റെ സമതല പ്രദേശങ്ങളിൽ എത്തുമ്പോൾ കാളി നദി ശാരദാ നദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് ശാരദാ നദി ഗംഗാനദിയിൽ ലയിക്കുന്നു. ഇന്ത്യൻ മലനിരകളിൽ നിന്നും അനേകം പ്രവാഹങ്ങൾ കാളി നദിയിൽ ചേരുന്നുണ്ട്.
അരമണിക്കൂർ വിശ്രമിച്ച ശേഷം യാത്ര പുനരാരംഭിച്ചു. മലയിടിച്ചിലും തദ്വാര ഗതാഗതം താറുമാറാകലും നിത്യ സംഭവമാണെന്ന് ചായക്കടയിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ചെങ്കുത്തായ പർവ്വതനിരകളുടെ അടിഭാഗത്ത് നിന്ന് കരിങ്കൽ തുരന്നെടുത്ത് നിർമ്മിച്ച വീതി കുറഞ്ഞ ആ ചവിട്ടുവഴി നദിയെ തൊട്ടുരുമ്മിയാണ് കിടക്കുന്നത്. നദിയുടെ അനിയന്ത്രിതമായ ഒഴുക്കും ആരവവും മനസ്സിനെ വല്ലാതെ ഭീതി പടർത്തി. നദീനിരപ്പിൽ നിന്നും ക്രമേണ ഉയർന്നുയർന്ന് മലകളുടെ പള്ളയിൽ കൂടി വഴി മുന്നോട്ട് പോകുന്നത് അപാരമായ ഉയരത്തിലേക്കാണ്. കല്ലിട്ടുറപ്പിച്ച 2.5 മാത്രം വീതിയുള്ള വഴി പല സ്ഥലത്തും ഇടിഞ്ഞ് നദിയിൽ പതിച്ചിരുന്നു. അത്തരം സ്ഥലങ്ങളിൽ ഇടത്തരം വലുപ്പമുള്ള മരത്തടികൾ വെട്ടിയിട്ട് തൽക്കാലം ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റങ്ങളും അത്യന്തം അപകടം നിറഞ്ഞ തിരിവുകളും മനസ്സിൽ വല്ലാത്ത വിഭ്രാന്തി പരത്തി. 100 കണക്കിനടി മുകളിലേക്കാണ് ഞങ്ങൾ ഓരോ അടിയും അതീവ സൂക്ഷ്മതയോടെ കയറിക്കൊണ്ടിരിക്കുന്നത്. നേരിയ അശ്രദ്ധ പോലും ജീവൻ അപകടത്തിലാക്കുമെന്ന അവസ്ഥ ഓരോ യാത്രക്കാരനും മനസ്സിലാക്കിയിരുന്നു. ഓരോ മലകൾ കയറി മുകളിലെത്തുമ്പോഴും ഞങ്ങൾ ചെന്ന് എത്തിയിരുന്നത് നിരപ്പായ ഹിമാലയൻ താഴ്വരകളിലേക്കായിരുന്നു. മനോഹരമാണ് ആ പ്രദേശങ്ങൾ. പുഷ്പിച്ചു നിൽക്കുന്ന കുറ്റിച്ചെടികളും പച്ച കാർപ്പറ്റ് വിരിച്ചതുപോലെയുള്ള മൈതാനങ്ങളും മനസ്സിന് കുളിർമ നൽകി. പുൽത്തകിടിയിൽ വട്ടം കൂടിയിരുന്ന് ബിസ്ക്കറ്റും പാനീയങ്ങളും കഴിച്ച് അടുത്ത ദുർഘടമായ കയറ്റത്തിന് മാനസികമായി ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു. ഭീതിജനകമായ നദിയുടെ ഓരത്തുകൂടിയുള്ള യാത്രയ്ക്ക് മഴയും മൂടൽമഞ്ഞും ഒഴിഞ്ഞു നിന്നത് വലിയ അനുഗ്രഹമായി തോന്നി. വ്യാപകമായ രീതിയിൽ മലയിടിച്ചിൽ നടന്ന പ്രദേശങ്ങളിൽ കൂടിയായിരുന്നു തുടർന്നുള്ള യാത്ര. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന സ്ഥിതിവിശേഷം. മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഊക്കോടെ ഉരുണ്ടുവന്ന് നദിയിൽ പതിക്കുന്ന കാഴ്ച ഒരു ഉൾക്കിടലത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. തലനാരിഴയ്ക്കാണ് പലപ്പോഴും ജീവൻ രക്ഷപ്പെടുന്നത്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ആർച്ചു പോലെ റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കരിങ്കൽ പള്ളയ്ക്കുള്ളിൽ ഞങ്ങൾ മറഞ്ഞു നിന്നു. തുടർന്നുള്ള 1 കിലോമീറ്റർ യാത്രയിൽ മുകളിൽ നിന്നുള്ള ജലപ്രവാഹത്തിൽ നനഞ്ഞു കുതിർന്നാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത്. പല സ്ഥലത്തും ഒരു പകുതി ടണൽ പോലെയാണ് വഴി കിടന്നിരുന്നത്. അത്തരം സ്ഥലങ്ങളിൽ കൂടെ കുനിഞ്ഞു നടന്നും ഇരുന്ന് നിരങ്ങിയുമൊക്കെയുമാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. എൻ്റെ പോർട്ടറും സഹായിയുമായ സുരീന്ദ്രകുമാറും ഹരിഹറിൻ്റെ സഹായിയും പോർട്ടറുമായ പ്രഹ്ലാദ് സിംഗും ഇത്തരം അപകടകരമായ സന്ദർഭങ്ങളിലൊക്കെ ആവശ്യമായ സഹായം നിർലോഭം നൽകിക്കൊണ്ടിരുന്നു. മലമടക്കുകളിൽ ജീവിച്ച് പരിചയമുള്ള ഇവർക്ക് മലയിടിച്ചിൽ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ 7 ഇന്ദ്രിയം നൽകുന്ന സംജ്ഞ അനുസരിച്ചാണെന്ന് തോന്നുന്നു പെട്ടെന്ന് നിൽക്കാനും ഒളിക്കാനും പ്രചോദനം നൽകിക്കൊണ്ടിരുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ സംഭവിക്കാവുന്ന ഒരു വൻ ദുരന്തം ഒഴിവായി പോവുകയും ചെയ്യുന്നു. ശാരീരിക ക്ഷമതയെയും ക്ഷമയെയും അതികഠിനമായി പരീക്ഷിച്ചിരിക്കുന്ന ആ യാത്ര അവസാനിച്ചത് ഏകദേശം 1 മണിയോടെ മാൽപ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ്. ഡൽഹിയിൽ നിന്ന് തന്നെ മാൽപയെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു. ഭാഗേശ്വറിലും ധാർച്ചുലയിലും വെച്ച് കൂടുതൽ കേട്ട് കഴിഞ്ഞപ്പോൾ മാൽപ ഒരു പേടി സ്വപ്നമായി മനസ്സിൽ തളം കെട്ടി നിന്നു. മാൽപ ദുരന്തത്തിൽ കഥാവിശേഷനായ തൻ്റെ സഹോദരി ഭർത്താവിൻ്റെ കഥ സുരീന്ദ്രകുമാർ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ നടത്തത്തിനിടയിലെ വിശ്രമവേളയിൽ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. 1998 ആഗസ്റ്റ് മാസത്തിലാണ് മാൽപ ദുരന്തം നടന്നത്. കൈലാസ് മാനസ സരോവർ യാത്രയിലെ 12 ബാച്ച് അന്ന് രാത്രിയിൽ ക്യാമ്പ് ചെയ്തത് മാൽപയിലായിരുന്നു. 3-4 ദിവസം തുടർച്ചയായി പെയ്തിരുന്ന ശ്രാവണത്തിലെ മഴ തീർത്ഥാടക സംഘത്തിന് കുറച്ചധികം ദുരിതങ്ങൾ വരുത്തിവെച്ചു. കാളി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മാൽപ. അന്നവിടെ 30 കുടുംബങ്ങൾ താമസമുണ്ടായിരുന്നു. ഊർജസ്വലരായ ഒരു കൂട്ടം ചെറുപ്പക്കാരോടൊപ്പം നാട്യനൃത്തകലകളിൽ പ്രാവീണ്യം നേടിയ ചില സ്ത്രീകളും അന്നത്തെ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രസിദ്ധ ഹിന്ദി സിനിമാ നടനായ ശ്രീ കബീർ ബേഡിയുടെ ഭാര്യയായിരുന്ന ശ്രീമതി പ്രതിമ ബേഡിയും ആ സംഘത്തിലെ അംഗമായിരുന്നു.
യാത്രക്കാരും കുതിരക്കാരും പോർട്ടർമാരും കേംബിയൻ പോലീസ് ആൾക്കാരും ഒക്കെ കൂടി ആ സംഘത്തിൽ 150-ൽ പരം പേര് ഉണ്ടായിരുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വത നിരകളുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വിശാലമായ മൈതാനത്തിലായിരുന്നു കേംബിയൻ ക്യാമ്പ് ഒരുക്കിയിരുന്നത്. ഉച്ച കഴിഞ്ഞ് മാൽപ്പയിലെത്തിയ സംഘാംഗങ്ങൾ തികച്ചും അനുകൂലമായിരുന്ന അന്നത്തെ കാലാവസ്ഥയിൽ കാളി നദി തീരത്തും അതിമനോഹരമായ ഹിമാലയൻ താഴ്വരകളിലും പൂത്തുമ്പികളെ പോലെ പാടിപ്പാറി നടന്നു. സന്ധ്യയായതോടെ കാലാവസ്ഥയിൽ വീണ്ടും വലിയ മാറ്റം സംഭവിച്ചു. മൂളിപ്പറക്കുന്ന കാറ്റും മഴയും കൊടും ശൈത്യവും കാരണം നേരത്തെ അത്താഴം കഴിച്ച് സംഘാംഗങ്ങൾ ക്യാമ്പിൽ ഒതുങ്ങിക്കൂടി. അർദ്ധരാത്രിയോടെ തെക്കു പടിഞ്ഞാറായി നിന്നിരുന്ന ഒരു പടുകൂറ്റൻ പർവ്വതം ഒന്നാകെ ഇടിഞ്ഞ് ആ പരിസരം മുഴുവനും നിലം പരിശാക്കി. ഗ്രാമീണരും യാത്രാസംഘത്തിലെ അംഗങ്ങളും അടക്കം 300-ൽ പരം ആൾക്കാരാണ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. കുതിരകളും മറ്റു മൃഗങ്ങളും എല്ലാം ആ ദുരന്തത്തിൽ പെട്ടുപോയി. മലമടക്കുകളിൽ താമസിച്ചിരുന്ന 1-ഓ 2-ഓ കുടുംബങ്ങളാണ് ആ ദുരന്തത്തിൽ അവശേഷിച്ചത്. പിറ്റേ ദിവസം ദൂരെയുള്ള ക്യാമ്പിൽ നിന്ന് പട്ടാളക്കാർ എത്തിയെങ്കിലും അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു മൃതദേഹം പോലും കണ്ടെടുക്കാനായില്ല. പ്രകൃതി ശക്തിയുടെ ആ സംഹാര താണ്ഡവത്തിന് മുൻപിൽ തലകുനിച്ചു നിന്ന് നിശബ്ദമായി കണ്ണീർ വാർക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. മലവർഗക്കാരായ ഗ്രാമീണരും പട്ടാളക്കാരും ആ ദുരന്തം സംഭവിക്കാനുള്ള കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് മുഴുവനും വിശ്വസിക്കാമോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാധ്യത തള്ളിക്കളയാനും കഴിയുന്നില്ല. ബോംബെയിലെ തിരക്കേറിയ വീഥികളിൽ കൂടി നഗ്നയോട്ടം നടത്തിയ പ്രതിമ ബേഡി പരിപാവനമായ കൈലാസ് മാനസരോവർ യാത്രക്കിടയിൽ രാത്രി സമയങ്ങളിൽ ക്യാമ്പിൽ നൃത്തം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ ലേസൺ ഓഫീസർ അത് എന്തിനെ അനുവദിച്ചു എന്ന ചോദ്യത്തിന് ആരുണ്ട് ഉത്തരം നൽകുവാൻ? ശ്രീമതി പ്രതിമ ബേഡിയുടെ മകൻ സിദ്ധാർത്ഥ് അമേരിക്കയിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് അധികം നാളുകൾ കഴിഞ്ഞിരുന്നില്ല. ആ മഹാദുഃഖം മറക്കാൻ വേണ്ടിയായിരിക്കണം അവർ ഈ ദുർഘടമായ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും കൈലാസ് മാനസരോവർ യാത്രക്കിടയിലെ ഏറ്റവും വലിയ ദുരന്തം നടന്നത് മാൽപ്പയിലായിരുന്നു. കൈലാസ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന ബാച്ച് മാൽപ്പ ദുരന്തം കാരണം വഴിയിൽ കുടുങ്ങിപ്പോയി. ഒരാഴ്ചയോളം പട്ടിണി കിടന്നും ദുരിതങ്ങൾ അനുഭവിച്ചും നിസ്സഹായരായി പോയ അവരെ അവസാനം ഹെലികോപ്റ്റർ വഴി ഡൽഹിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ഒരു നിർധന കുടുംബത്തിലെ അംഗമായിരുന്ന സുരേന്ദ്രകുമാറിൻ്റെ അളിയനും ആ ദുരന്തത്തിൽ മരിച്ചുപോയി. വാടകയ്ക്കെടുത്ത ഒരു കുതിരയെയും കൊണ്ട് ദുർഘടമായ മലഞ്ചെരുവുകളിൽ കൂടി പട്ടാള ക്യാമ്പിലേക്ക് ചരക്കുകൾ എത്തിച്ചും കൈലാസ് മാനസ സരോവർ യാത്രാ സീസണിൽ യാത്രക്കാരുടെ കുതിരക്കാരനായും അരിഷ്ഠിച്ച് ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു സുരേന്ദ്രകുമാറിൻ്റെ അളിയൻ. നഷ്ടപരിഹാരമായി സർക്കാരിൽ നിന്ന് കിട്ടിയ 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ കൊണ്ട് സഹോദരിയും കുട്ടികളും ഒരുവിധം കഴിഞ്ഞുകൂടുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. മാൽപ്പയിലെ ആ ദുരന്ത ഭൂമിയിൽ ഞങ്ങൾ കുറച്ചു നേരം തങ്ങി. ഇടിഞ്ഞു വീണ പർവ്വതഭാഗങ്ങളും പാറക്കഷ്ണങ്ങളും ആ പ്രദേശമാകെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. വലിയൊരു ഭാഗം നദിയിലേക്കും പതിച്ചിരിക്കണം. കാരണം കാളി നദിക്ക് ഈ ഭാഗത്ത് അഗാധമായ താഴ്ച കാണുന്നില്ല. കൂടാതെ നദി വഴിമാറി ഒഴുകിയതിൻ്റെ വ്യക്തമായ അടയാളവും കാണാനുണ്ട്. പരിപാവനമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ വിധിക്ക് കീഴടങ്ങേണ്ടി വന്ന ആ പുണ്യാത്മാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഏതാനും നിമിഷം പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു. 2 ഫർലോങ് മാത്രം ദൂരെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഭക്ഷണം കഴിക്കാനായി കുറച്ചു നേരം തങ്ങി. 5 വീടുകൾ മാത്രമുള്ള ആ കൊച്ചു ഗ്രാമത്തിൽ 2 ഹോട്ടലുകളും ഉണ്ട്. വീടുകളും ഹോട്ടലുകളും എല്ലാം പുല്ലുമേഞ്ഞവയാണ്. കൈലാസ് മാനസരോവർ യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് സീസണിൽ മാത്രം ഹോട്ടൽ നടത്തുന്നത് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. വെള്ളം വറ്റിച്ചെടുത്ത് കട്ടയാക്കിയ പച്ചരിച്ചോറും പരിപ്പ് കറിയും എണ്ണയിൽ വാട്ടിയെടുത്ത പച്ചമുളകും ആ ഉച്ച നേരത്തെ കഠിനമായ വിശപ്പിൽ സ്വാദിഷ്ടമായ ഭക്ഷണമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പൊതിഞ്ഞു തന്നിരുന്ന ഉച്ചഭക്ഷണം വിശപ്പ് സഹിക്കാതായപ്പോൾ ഞങ്ങൾ വഴിമധ്യേ കഴിച്ചിരുന്നു. ഹോട്ടൽ ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കണമെന്നാണ് പൊതു നിയമമെങ്കിലും ചിലപ്പോഴൊക്കെ അത് ലംഘിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹോട്ടലിന് തൊട്ടു മുമ്പിലായി നദീതീരത്ത് ഒരു സ്മാരകശില സ്ഥാപിച്ചിട്ടുണ്ട്.
സിമെന്റിൽ കെട്ടിയ ഒരു ചെറിയ മണ്ഡപത്തിന്റെ നടുവിൽ മാൽപ്പാ ദുരന്തം നടന്ന തീയതിയും മരിച്ചവർക്ക് ആദരാഞ്ജലികളും കരിങ്കൽ ഫലകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ മൗനപ്രാർത്ഥന നടത്തി. മാൽപ്പാ ദുരന്തത്തിന് ശേഷം പരമ്പരാഗതമായ ഈ തീർത്ഥയാത്രാ പദത്തിൽ മാറ്റം വരുത്തി യാത്രാ ദിവസങ്ങൾ കുറയ്ക്കണമെന്ന ഒരു നിർദ്ദേശം സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് അറിവ്. പക്ഷേ ലഡാക്ക് മലനിരകളെ കുറുകെ കടന്ന് ചൈനയിൽ പ്രവേശിക്കാനുള്ള ആ ഉപായ മാർഗം കൂടുതൽ ദുർഘടങ്ങൾ വരുത്തി വെച്ചേക്കും എന്നായിരുന്നു അന്തിമ തീരുമാനം. പൗരാണികമായ ഈ വഴി തന്നെയാണ് തുടർന്നും ഉപയോഗപ്പെടുത്തുന്നത്. വേവിച്ച ഗോതമ്പുണ്ടകളും തവിടും വെള്ളവും യഥേഷ്ടം അകത്താക്കിയ ശേഷം കുതിരകൾ നദീതീരത്ത് മേഞ്ഞു നടന്നു. തണുപ്പുള്ള ആ ഉച്ച നേരത്ത് പുൽത്തകടിയിൽ മലർന്നു കിടന്നുകൊണ്ട് ഞാനും ഹരിഹറും നല്ലപോലെ വിശ്രമിച്ചു. ബോട്ടണി അധ്യാപകനായ ബൽറാം ഡേ ഹിമാലയൻ സസ്യശേഖരങ്ങൾ വിശദമായി പരിശോധിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ വിശ്രമിച്ച് ക്ഷീണം അകറ്റിയ ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. മലയിടിച്ചിൽ മൂലം നദീതീരത്തെ തൊട്ടുരുമ്പിക്കിടന്നിരുന്ന വഴി സഞ്ചാരയോഗ്യമല്ലാതിരുന്നതിനാൽ ഇടത്തരം വലിപ്പമുള്ള മലകൾ കയറിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ പലപ്പോഴും ചുറ്റിക്കറങ്ങി വീണ്ടും നദീതീരത്ത് തന്നെ വന്നു ചേർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അത്യന്തം ഭീതിജനകമായ ഒരു കയറ്റം ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായി വന്നു. നദിയുടെ ഒഴുക്ക് ഒരു സംഹാര താണ്ഡവം പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നേപ്പാൾ ഭാഗത്തുള്ള ചെങ്കുത്തായ രണ്ട് പർവ്വത ഭാഗങ്ങളിൽ കൂടി ശരവേഗത്തിൽ ഒഴുകി വരുന്ന നദി ഈ ഭാഗത്ത് വെച്ച് ഒന്നിക്കുന്നു. ഈ സംഗമ സ്ഥാനത്തിൻ്റെ ഓരത്തുകൂടിയുള്ള വളരെ വീതി കുറഞ്ഞ വഴിയിൽ കൂടി ഏകദേശം 1000 അടി മുകളിലേക്ക് ഞങ്ങൾ കയറി ചെല്ലണം. സപ്തനാടികളും തകർന്നു പോകുന്ന ഒരു പ്രതിസന്ധി. കുതിരപ്പുറത്ത് അള്ളിപ്പിടിച്ച് കിടന്ന് കയറാൻ കഴിയാതെ വിഷമിച്ച് നിന്നു പോകുന്ന കുതിരകളെ പിന്നിൽ നിന്ന് ഉന്തിക്കയറ്റി ശാപവചനങ്ങൾ ചൊരിയുന്ന കുതിരക്കാരൻ്റെ ആക്രോശങ്ങൾ കേട്ട് മൃതതുല്യരായി കുതിരസവാരി ചെയ്യുന്നവരുടെ സ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു. കഠിനമായ ആ കയറ്റം കയറി ഞങ്ങൾ ചെന്നെത്തിയത് നിരപ്പായ ഒരു പ്രതലത്തിലേക്കായിരുന്നു. ഹിമാലയൻ താഴ്വരകളുടെ സൗന്ദര്യം വീണ്ടും കൺകുളിർക്കെ ആസ്വദിച്ചു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ധാരാളം കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ചോളം, ഗോതമ്പ് എന്നീ കൃഷികൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. കഞ്ചാവ് ചെടികളും ധാരാളം തഴച്ചു നിൽക്കുന്നത് കണ്ടു. ഖുമാനി എന്നൊരിനം പഴം ധാരാളമുണ്ടാകുന്ന വൃക്ഷങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് വിസ്മയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. കടും ചുവപ്പ് നിറത്തിലുള്ള ആപ്പിൾ പഴത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഈ പഴങ്ങൾ അത്യധികം മധുരിക്കുന്നതും സ്വാദിഷ്ടവുമാണ്. അധികം വൈകാതെ ഞങ്ങൾ ലാമാറി എന്നൊരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. 10 വീടുകളെ ഈ ഗ്രാമത്തിലുള്ളൂ. ITBP ഒരു താൽക്കാലിക ക്യാമ്പും ഈ ഗ്രാമത്തിലുണ്ട്. വയർലെസ് സംവിധാനങ്ങളുമൊക്കെയായി 8 പട്ടാളക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നതിനായി ഒരു മലവർഗക്കാരനായ വൃദ്ധനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു. പുല്ലുമേഞ്ഞ കുടിലുകൾക്ക് പകരം മൺഭിത്തിയും സ്ലേറ്റ് പോലെയുള്ള കല്ലുകൾ കൊണ്ടുള്ള മേച്ചിലുമുള്ള ചെറിയ വീടുകളിലാണ് ഗ്രാമീണർ താമസിക്കുന്നത്. പശുക്കളെയും ആടുകളെയും ഇവർ വളർത്തുന്നുണ്ട്. കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ദൂരെയുള്ള ധാർച്ചുലയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ ശേഷം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഇവർ തിരിച്ചു വരുന്നു. മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ എല്ലാം അടച്ചു പൂട്ടി ആടുമാടുകളെയും കൊണ്ട് ഇവർ ധാർച്ചുലയിൽ താൽക്കാലികമായ താമസ സൗകര്യങ്ങൾ അന്വേഷിച്ച് ജീവിക്കുന്നു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ആ ബന്ധം ഒന്ന് മാത്രമാണ് ഈ ദുസ്സഹമായ മലമടക്കുകൾ ജീവിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഗ്ലൂക്കോസ് കലക്കിയ വെള്ളവും ബിസ്ക്കറ്റും കഴിച്ച ശേഷം ഞങ്ങൾ ലാമാറിയോട് വിട പറഞ്ഞു. എല്ലാ ഗ്രാമീണരും ചെയ്യുന്നത് പോലെ ഇവിടെയും ഗ്രാമവാസികൾ ഒന്നടങ്കം തീർത്ഥയാത്രികരെ അനുഗ്രഹിച്ചയക്കാൻ സന്നിഹിതരായിരുന്നു. ലാമാറിയിൽ നിന്നുള്ള യാത്ര താരതമ്യേന കടുപ്പം കുറഞ്ഞതായിരുന്നു. കുറ്റിക്കാടുകളും ചെറിയ പാറക്കൂട്ടങ്ങളും നിരപ്പായ മൈതാനങ്ങളും പിന്നിട്ട് ഞങ്ങൾ വീണ്ടും കാളി നദീതീരത്ത് എത്തിച്ചേർന്നു. ഉയര കൂടുതലില്ലെങ്കിലും നദീതീരത്തു കൂടിയുള്ള യാത്ര ഒട്ടും ഭദ്രമായിരുന്നില്ല. ഇന്ത്യൻ ഭാഗത്തും നേപ്പാൾ ഭാഗത്തും വർഷങ്ങളായി വൻതോതിൽ മലകൾ ഇടിഞ്ഞ് നദിയിൽ
ചേർന്നിരുന്നതിനാൽ പല ഭാഗത്തും അസാമാന്യമായ വീതിയാണ് നദിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴുക്കും കുറവായിരുന്നു ആ ഭാഗങ്ങളിൽ. നേപ്പാൾ ഭാഗം വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു. കാളി നദിയെ വിട്ടകന്ന് ഞങ്ങൾ ഇന്ത്യൻ മലനിരകളിൽ നിന്നൊഴുകി വരുന്ന ഗംഗുനുല്ല എന്ന നദീതീരത്തുകൂടി മുന്നോട്ട് യാത്ര തുടർന്നു. ഈ ഭാഗത്ത് വന്നപ്പോൾ തന്നെ ബുദിയിലെ ക്യാമ്പ് കൂടാരങ്ങൾ ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അരമണിക്കൂർ കൊണ്ട് നദിയിലെ താൽക്കാലിക പാലം കടന്ന് ഏകദേശം 3:30 ബുദി ക്യാമ്പിൽ എത്തിച്ചേർന്നു. ബുദി ക്യാമ്പിൻ്റെ മുൻവശത്ത് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. 8 പേർക്ക് വീതം കിടക്കാനുള്ള സൗകര്യങ്ങൾ ഓരോ ഷെഡിലുമുണ്ട്. ഷീറ്റ് മേഞ്ഞ വൃത്തിയും വെടുപ്പുമുള്ള ഷെഡും പരിസരങ്ങളും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് KMVN ജാഗ്രത കാണിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഓരോ പാത്രം നാരങ്ങാ വെള്ളം കുടിച്ച ശേഷം ഞങ്ങൾ ഓരോരുത്തരായി കുളിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. ആവശ്യക്കാർക്ക് ചൂടുവെള്ളം ലഭിച്ചിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 9,000 അടി ഉയരത്തിലാണ് ബുദ്ധി. കുളി കഴിഞ്ഞ് കമ്പിളി വസ്ത്രങ്ങൾ വീണ്ടും ധരിച്ച് ഞങ്ങൾ ക്യാമ്പ് ഷെഡിൻ്റെ വീതി കുറഞ്ഞ വരാന്തയിൽ കുറച്ചു നേരം വിശ്രമിച്ചു. ചൂടുള്ള ചായയുമായി പരിചാരകൻ വന്നപ്പോൾ ഏറെ സന്തോഷിച്ചു. കാരണം കനത്ത മൂടൽമഞ്ഞ് മലനിരകളിൽ നിന്ന് അരിച്ചരിച്ച് സമതലത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായി നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ചായ കുടിക്കുന്നതിനോടൊപ്പം ഞാൻ എടുത്ത ഭാഗത്തെ മലമടക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ബുദി ഗ്രാമത്തെയും നല്ല പോലെ നിരീക്ഷിച്ചു. 50-ന് അടുത്ത് വീടുകളുണ്ട് ബുദിയിൽ. മൺചുമരും കരിങ്കൽ പാളികളും കൊണ്ടുള്ള മേച്ചിലാണ് മിക്ക വീടുകൾക്കും. കൃഷിയും ആടുവളർത്തലുമാണ് മുഖ്യ തൊഴിൽ. കോവർ കഴുതകളെയും ഇവിടെ ധാരാളമായി വളർത്തുന്നുണ്ട്. ഒക്ടോബർ അവസാനത്തോടെ മഞ്ഞുകാലത്തിൻ്റെ ആരംഭത്തിൽ ഗ്രാമവാസികൾ കൂട്ടത്തോടെ ധാർച്ചുലയിലേക്ക് പോകുന്നു. 6 മണിയാകുമ്പോഴേക്കും കഠിനമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കടുത്ത മൂടൽ മഞ്ഞിൽ ആ പ്രദേശം ആകെ മൂടിക്കിടന്നു. വൈകാതെ മഴയും തുടങ്ങി. വീശിയടിക്കുന്ന കാറ്റും മഴയും ഒന്നിച്ചു ചേർന്നപ്പോൾ അതികഠിനമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. ഉയർന്ന മലനിരകളിൽ നിന്നാണെന്ന് തോന്നുന്നു മലയിടിച്ചിലിൻ്റെ ഭയങ്കര ശബ്ദങ്ങൾ ആ താഴ്വരയിലാകെ പ്രതിധ്വനിച്ചു. ഒരു മാൽപ ദുരന്തം കൂടി ആവർത്തിക്കുമോ എന്ന് ന്യായമായും ഭയന്നുപോയ ഞങ്ങൾ മെഴുകുതിരി വെളിച്ചത്തിൽ വേദപാരായണം ആരംഭിച്ചു. ഹരിഹറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഋഗ്വേദ പാരായണം കുറച്ചധികം നേരം നീണ്ടു നിന്നു. ഏതായാലും വേദപാരായണം തുടർന്നു കൊണ്ടിരിക്കെ കാറ്റും മഴയും ശമിക്കുകയും അന്തരീക്ഷം തെളിയുകയും ചെയ്തു. പക്ഷേ പ്രകൃതി ശക്തിയുടെ മുൻപിൽ മനുഷ്യൻ ഒന്നുമല്ല എന്ന വസ്തുത നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. അത്താഴത്തിന് ശേഷം കിടക്കാൻ നേരത്ത് കിട്ടിയ ഓരോ ഗ്ലാസ് ഹോർലിക്സ് കുടിച്ച ശേഷം സമാധാനത്തോടു കൂടിയുള്ള ഒരു ഉറക്കത്തിന് ഞങ്ങൾ തയ്യാറെടുത്തു.